ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു യാത്ര പോവാണ്. ഇന്നത്തെ യാത്ര നിലമ്പൂരിലേക്കാണ് കേട്ടോ. ഞങ്ങളുടെ സ്നേഹക്കൂടാരത്തിലെ സൽമാൻ സാറിൻ്റെ വീട്ടിലേക്ക്. വിനീഷേട്ടനും സൽമാൻ സാറും കൂടി കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യാത്രയാണിത്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. എല്ലാവരും ഭയങ്കര ത്രില്ലിലായിരുന്നു. കുറേ നാളായിട്ട് കാണണം കാണണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. കൂടാരം ടീംസിലെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും പാരൻസും ഉണ്ടായിരുന്നു. ഒരു അടിപൊളി യാത്രയാണ് കേട്ടോ ഇത്. എന്നത്തേക്കാളും ഒരു അങ്ങനെയൊരു യാത്രയല്ല, ഒരു സ്പെഷ്യൽ യാത്രയാണ്. കാരണം ഇതിൽ ഒരുപാട് പറയാനുണ്ട്. സാറിനെ ഇക്കാക്ക എന്നാണ് കേട്ടോ വിളിക്കാറ്. പക്ഷെ ഞാൻ മാത്രമാണ് സാറെന്ന് വിളിക്കാറ്. കാരണം ഞാൻ ഫസ്റ്റായിട്ട് സാറിനെ മീറ്റ് ചെയ്യുന്നതും പരിചയപ്പെടുന്നതൊക്കെ സഫ കോളേജിലൊരു ആർട്സ് ഡേയിൽ വെച്ചിട്ടാണ്. അപ്പം അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ ഒരു ബഹുമാനം ഇന്ന് വരെ ഉണ്ടായതുകൊണ്ടാണ് തോന്നുന്നു. സാറെന്നുള്ള വിളി എനിക്കിതുവരെ മാറ്റിയിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇക്കാക്ക എന്ന് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അങ്ങനെ ഇതുവരെ വിളിച്ചിട്ടില്ല. ഞങ്ങൾ സാറിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ സാറിൻ്റെ വീട്. വീടിന് തൊട്ടടുത്ത് തന്നെയാണ് പുഴ. നല്ല രസമാണ്. ഇതൊക്കെ സാറിൻ്റെ ക്രിയേഷൻസ് ആണ്. നല്ല രസമാണ് ഇങ്ങനെ വെള്ളം അങ്ങനെ ഒഴുകുന്നത് കാണാൻ. ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നും. വീടിൻ്റെ സൈഡ് ഭാഗമാണ്. അവിടെയും കുറേ ചെടികളുണ്ട്. പിന്നെ ആദ്യം ഈ പുറത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് അകത്തേക്ക് വരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ വരുന്നതിൻ്റെ തലേ ദിവസം രാത്രിക്കത്തെ ക്രിയേഷൻസ് ആണ് സാറും അവരെല്ലാവരും കൂടി ചെയ്തിട്ടാണ്. നല്ല ഭംഗിയുണ്ട്. ബട്ടർഫ്ലൈസ് എവിടെ കണ്ടു കഴിഞ്ഞാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാണുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് കേട്ടോ എനിക്ക് തോന്നാറുള്ളത് എപ്പോഴും. ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചായ ഒക്കെ കുടിച്ചതിന് ശേഷം. ഇതാണ് കേട്ടോ സാറിൻ്റെ ഓളെ കുഞ്ഞാറ്റ. ഞങ്ങൾ അവളെ ഫോട്ടോസിലൂടെ മാത്രമാണ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞിനെയൊക്കെ നേരിട്ട് കാണാൻ കഴിഞ്ഞു. ഷാജിയുടെ കുഞ്ഞിന് മടിയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്കങ്ങനെ എടുക്കാനൊന്നും കഴിയില്ല. ഒരു കൈകൊണ്ട് പ്രശ്നങ്ങളല്ലാണ്ട് കുട്ടികളെ നന്നായി പിടിക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് ഞാൻ എടുക്കാറില്ല. രണ്ട് ദിവസം മുന്നേ സാറിൻ്റെയും താത്താൻ്റെയും നിക്കാഹ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം ഞങ്ങളിവിടെ വന്നിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. കേക്ക് കട്ട് ചെയ്തു. കേക്ക് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെ ഇരുന്ന് സംസാരിച്ചു എല്ലാവരുമായിട്ട്. സാറിൻ്റെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പ്രത്യേകത തോന്നിയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഒരു ആൽത്തറ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കിണറാണ്. ഒരു ഭാഗം അകത്തും ഒരു ഭാഗം പുറത്തും അതിന് മേലായിട്ട് മരം വരച്ചിട്ട് അതിനെ പെയിൻറ് ചെയ്തതാണ്. അപ്പം അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഇരിക്കാനൊക്കെ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എല്ലാ യാത്രകളെക്കാളും ഒരു പ്രത്യേകത ഈ യാത്രയ്ക്കുണ്ടെന്ന്.
എൻ്റെ ഓരോ വീഡിയോസ് കാണുമ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനെ പുഴയിലൊക്കെ ഇങ്ങനെ പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ചങ്ങാടത്തിലൊക്കെ ഇങ്ങനെ പോകണമെന്ന് കാണുന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പിന്നെ ഞങ്ങൾക്ക് പുഴയിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നിഷാറ്റിന് അവിടുന്ന് തന്നെ ചങ്ങാടം ഉണ്ടാക്കി നിലമ്പൂരിലേക്ക് കൊണ്ടുവന്നതായിരുന്നു. വേറുകളും അതുപോലെ മോട്ടോർ വീൽചെയറൊക്കെ കയറ്റാൻ മാത്രം കപ്പാസിറ്റിയും അതുപോലെ സേഫ്റ്റിയും അങ്ങനെ അത്രയ്ക്ക് സമയമൊക്കെ എടുത്ത് ഉണ്ടാക്കിയതായിരുന്നു. തിരക്കുകൾക്കിടയിൽ ഇത്ര നല്ല സെറ്റപ്പായിട്ടുള്ള ചങ്ങാടം ഉണ്ടാക്കാനുള്ള ഒരു ആ ഒരു മനസ്സിന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം ഏതൊരറ്റം വരെ വിനിശേഷം പോകും. മാത്രമല്ല നിങ്ങളുടെ യാത്രയ്ക്ക് പ്രകൃതി പോലും നിങ്ങളെ മനസ്സറിഞ്ഞ പോലെയാണ് തോന്നിയിട്ടുള്ളത്. അന്നത്തെ ഒരു ദിവസം മഴ പോലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാറി നിന്നു. സന്തോഷമാണ് വിനീഷേട്ടൻ്റെ സന്തോഷം. അതുകൊണ്ടാണ് വിനീഷേട്ടനെ ഇത്രമാത്രം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ദിവസങ്ങൾ ഇതെങ്ങനെയൊക്കെ ആവും, സേഫ്റ്റി ഉണ്ടാവോ, അങ്ങനെ കുറേ ഡൗട്ട്സ് വിനീഷേട്ടനെ ഉണ്ടായിരുന്നു. അവസാനം നല്ല രീതിയിൽ ഞങ്ങൾക്ക് പോയി വരാനൊക്കെ പറ്റി. വിചാരിക്കുന്ന രീതിയിലുള്ള പ്രോബ്ലംസോ ഒന്നും ഉണ്ടായിട്ടില്ല. ഹാപ്പി ആയിരുന്നു എല്ലാവരും. ഇതായിരുന്നു ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളൊരു മൊമെൻ്റ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതൊരു സ്വപ്നമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ പുഴയിലൂടെയൊക്കെ ചങ്ങാടത്തിലൂടെയൊക്കെ പോകാൻ. അതൊക്കെ ഞങ്ങൾക്ക് സാധിക്കുമോ എന്നൊക്കെ ഒരു ഡൗട്ടിലൊക്കെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു ടെൻഷനും ഇല്ലാതെ ഞങ്ങളുടെ ആഗ്രഹത്തിന് വിനീഷേട്ടന് കൂടെ നിന്ന്, വിനീഷേട്ടന് മാത്രമല്ല വിനീഷേട്ടൻ്റെ ടീംസ് എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു മനോഹരമായിട്ടുള്ള ഒരു ദിവസമാണ് ഞാൻ വെള്ളത്തിലിറങ്ങുന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. കാരണം ഇത്രയും വെള്ളത്തിനടുത്തൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്, അപ്പോൾ അതിനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ വിനീഷേട്ടൻ പറഞ്ഞപ്പോൾ ആ ഒരു സപ്പോർട്ട്, ആ ഒരു സംഭവമൊക്കെ ആയപ്പോൾ എനിക്ക് പോവാതിരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴൊക്കെ എൻ്റെ പേടിയൊക്കെ നന്നായിട്ട് മാറി, ധൈര്യം വന്നു. പോയി വന്നപ്പോൾ നല്ല ഹാപ്പിയായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ സാധാരണ ഇരുന്നിട്ട് പോകുന്ന ഒരു ഫീൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് സന്തോഷമായി. എല്ലാവരും പോകുന്ന വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ വീഡിയോക്ക് ലെങ്ത്ത് കൂടേണ്ടെന്ന് വിചാരിച്ചിട്ട് അവരുടെ വീഡിയോസൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അതാണ് കേട്ടോ. ഇപ്പോൾ ഞങ്ങളിനി പുഴയിൽ നിന്നൊക്കെ തിരിച്ച് വന്ന് ഞങ്ങളിനി കാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ, കാട് കാണാൻ. നമുക്ക് ഇനി കുറച്ച് കാടൊക്കെ കാണാം കേട്ടോ. കുറച്ച് ദൂരം കാട്ടിലൂടെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. കാടും പുഴയും ഒക്കെ അടുത്തിരുന്നിട്ടൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ കാടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഞാനങ്ങനെ കാണുന്നൊക്കെ. പക്ഷേ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഓരോ മൊമെൻസിലും. ഇതങ്ങനെ ആ മരങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് പോയിരുന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ സ്നേഹക്കൂടാരം ടീംസ് എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തുകൊണ്ടും ഒരു അടിപൊളി യാത്രയായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇനി കാണിൻ്റെ ഒരു സൈഡിൽ പുഴയുടെ മറ്റൊരു ഭാഗമുണ്ട് നല്ല ഒഴുക്കൊക്കെ ആയിട്ട്. ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.